Hello friends, assalamu alaikum. Ellavarkum food fairy ilekku swagatham. Innu njan vannittullathu oru naadan mutton masala ide recipe aayittanu. Appo namukku idu engenaanu thayaaraakki edukkunnu ennu nokkam. Idin aavashyamayittulla cheruvukal endellam ennu nokkam. Appo namukku video lottu povam. Appo namukku mutton masala undakkanayittu oru cooker lottu kazhugi vechirikkunna mutton ittu kodukkam. ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ വലിയ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ ചേർക്കേണ്ടി വരും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൽ ഞാനൊരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് മുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ളൂ. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 1 ചെറിയ സവാള, 1 ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 3 വിസിൽ വരുന്ന വരെ വെയിറ്റ്. ഇതൊരു 4 വിസിലിൻ്റെ ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ മട്ടനൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോയെന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മട്ടനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട്, കുറച്ച് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഗ്രേവി ടൈപ്പാണ് ഇതിനാവശ്യം. 1/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നാലാണ് ആ നാടൻ ടേസ്റ്റ് വരത്തുള്ളൂ. എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം കുറച്ച് ഉലുവ ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടാൽ മതി. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണിത്, അതിൽ കൊടുക്കാം. പുളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കും. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കും. കറി നന്നായി കുറുകി നല്ല ഗ്രേവി ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ നാടൻ മട്ടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു നാടൻ സ്റ്റൈൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പണ്ട് അമ്മമാരൊക്കെ ചെയ്തിരുന്ന ആ രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.